ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കൊച്ചു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഒരു വർഷം 3 മാസത്തിന് ശേഷം ഞാൻ ബഹ്റൈനിൽ നിന്ന് നാട്ടിലോട്ട് ഒരു ഷോർട്ട് വെക്കേഷന് വേണ്ടി പോവാണ്. യൂഷ്വലി എൻ്റെ എല്ലാ വീഡിയോയിലും എല്ലാ ട്രാവലിലും സുജിയേട്ടൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിലും സ്റ്റാർട്ടിങ്ങിലൊക്കെ മാത്രമേ ആളുള്ളൂ, കാരണം ഞങ്ങളുടെ കൂടെ നാട്ടിലോട്ട് ഇത്തവണ സുജിയേട്ടൻ ഇല്ല. പെട്ടെന്ന് ആൾക്ക് ലീവൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനും അമ്മയുമാണ് ഇത്തവണ നാട്ടിലോട്ട് ഒന്നിച്ച് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ട്രാവലിലത്തെ പറ്റുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊച്ചു വ്ളോഗ്. ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. 9 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് എയർപോർട്ടിലേക്ക് ഒരു 45 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങി. ഇവിടെ ബഹ്റൈനിൽ ഇപ്പോൾ വെക്കേഷൻ സീസൺ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് റേറ്റൊക്കെ വളരെ കൂടുതൽ തന്നെയായിരുന്നു. പിന്നെ ഓണത്തിൻ്റെ സീസൺ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ ഫ്ലൈറ്റിൻ്റെയൊക്കെ റേറ്റ് കുറച്ച് എക്സ്ട്രീം ആയിട്ട് ഉണ്ടാക്കാണുന്ന ഒരു ടൈമാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് എയർപോർട്ടിലോട്ട് കൊണ്ടുവിടുന്നത് അച്ഛനും സുജിയേട്ടനും കൂടിയിട്ടാണ്. അപ്പോൾ ലഗേജൊക്കെ എടുക്കാനും ഒക്കെ അവരുടെ ഹെൽപ്പും ഉണ്ടായിരുന്നു. ഇവിടെ ബഹ്റൈനിൽ നമുക്ക് ലഗേജിൻ്റെ ഒരു പ്ലേസ് വരെ നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മളെ കൊണ്ടുവിടാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ലഗേജ് എടുത്ത് ബുദ്ധിമുട്ടി അവിടെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് ലഗേജ് വെയിറ്റ് നോക്കുന്നിടത്തൊക്കെ വന്ന് അതൊക്കെ സെറ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു കേട്ടോ. സുജിയേട്ടൻ്റേത് എന്നത്തെയും പോലെയുള്ള ഒരു ഹാപ്പി ഫേസ് അല്ല. ഞങ്ങൾ പോകുന്നുകൊണ്ടുള്ള ഒരു വിഷമം പുള്ളിക്കാരനുണ്ട്, ആ കേസിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പേപ്പേഴ്സ്, നമ്മുടെ വിസ പേപ്പർ, പാസ്പോർട്ട്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ നമ്മൾ കയ്യിൽ തന്നെയുള്ള ഒരു ചെറിയ ബാഗിലാണ് വെച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാതെ തന്നെ ബാഗേജൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇത് വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബാഗ്സിൻ്റെ ഒക്കെ. അപ്പോൾ ഗൈസ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹ്റൈൻ എയർപോർട്ടിൻ്റെ ഒരു ഇന്നർ വ്യൂ ആണ്. അപ്പോൾ സുജിയേട്ടൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, അതുപോലെ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരെ നമ്മൾ എയർപോർട്ടിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ബാഗൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ഞങ്ങൾ അകത്തോട്ട് വന്നു. അച്ഛനോടും സുജിയേട്ടനോടും യാത്ര പറഞ്ഞു. ചെറിയൊരു എന്താ പറയുക, കരച്ചൽ സീനൊക്കെ കഴിഞ്ഞ് അകത്തോട്ടെത്തി. അപ്പോൾ ഞങ്ങളൊരു 7:30 ആകുമ്പോൾ എല്ലാ ഒരു പ്രോസസ്സും കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ ലോഞ്ചിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫെസിലിറ്റി ആയിരുന്നു. നമുക്ക് ഒരു ബൊഫേ സിസ്റ്റം ആയിരുന്നു, നമുക്ക് വേണ്ട ഫുഡ് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ബൊഫേ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കൊക്കെ ഈ ഒരു എന്താ ലോഞ്ചിൽ ഫുഡ് കഴിക്കാൻ വരാവുന്നതാണ്. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ താഴെ ഒരു എന്താ പറയുക, ഒരു കഫേന്നാണ് ഫുഡ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ
ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇവിടെ ഇതുപോലെ ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള ഷോപ്സൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഓൾറെഡി നിങ്ങൾ പർച്ചേസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടൊക്കെ പോകാറുണ്ട്. പക്ഷെ ലിറ്റിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ് ഇവിടുത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് പർച്ചേസ് ഒന്നും ഇവിടുന്ന് ചെയ്യുന്നില്ല, ബിക്കോസ് ഓൾറെഡി ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ നടക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ചിരിക്കതപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ കഴിച്ച് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മ പോവാം. ഓക്കെ, അമ്മ നമ്മ നാട്ടിലേക്ക് പോവാണ്. അമ്മക്ക് എന്താ പറയാനല്ലേ, നാട്ടിലേക്ക് പോകുമ്പോ വിഷമമുണ്ട്? ഓക്കെ, നമുക്ക് ഇനിയും തിരിച്ചു തരാലോ. അപ്പൊ നമ്മള് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മള് ഫ്ലൈറ്റിൽ കയറി സീറ്റിലിരിക്കലായി. അപ്പോ ഇനി കൊച്ചിയിൽ എത്തിയിട്ട് കാണാം. അതിന്റെ ഇടയിലുള്ള കാഴ്ചകളൊക്കെ പറ്റിച്ചാൽ ഞാൻ മാക്സിമം വീഡിയോയിൽ എടുക്കാം. ഇപ്പോഴും ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് അത്യാവശ്യം ഫുള്ളാണ്, നല്ല ആൾക്കാരുണ്ട് അല്ലേ. നല്ല യൂട്യൂബ് ആണ് അമ്മ, എന്തെങ്കിലും പറ ഒന്നും പറയാനില്ല. അമ്മ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ബഹ്റൈനിൽ വന്നിട്ടുള്ള എന്റെ ഫസ്റ്റ് നാട്ടിലേക്കുള്ള ട്രിപ്പാണ്. അമ്മ കുറെ പ്രാവശ്യം വന്നിട്ട് പോയിട്ടും ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര പ്രശ്നമില്ല. നല്ല സുജേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ചെറിയ വിഷമമുണ്ട്. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. രണ്ടുപേരും ഒരുമിച്ച് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ ബെൽറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബെൽറ്റ് ഒക്കെ ഇട്ട് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ടാവും അറിയാം. അതിപ്പം ഈ വ്ലോഗ് ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്യില്ല, അവിടെ എത്തിയിട്ടായിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പൊ ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോവാം. അപ്പൊ നമ്മൾ വന്ന പാസേജ് എയർപോർട്ട്, അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ എൻ്റെ ബേബീൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ജേണിയാണ്. കുട്ടി ഇവിടെ സേഫ് ആയിട്ടുണ്ട്. ഫ്ലൈ ചെയ്യുന്നതിന് മുന്നേ എയർ ഹോസ്റ്റസ് നമ്മൾക്ക് ഫ്ലൈറ്റിനകത്തെ കാര്യങ്ങളൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ രൂപത്തിൽ അവരൊരു ആക്ഷനിലൂടെ നമുക്ക് കാണിച്ചു തരും. അത് എല്ലാ ഫ്ലൈറ്റിലും അങ്ങനെ തന്നെയാണ്. ഫ്ലൈറ്റിന്റെ അകത്ത് കയറിയതിനു ശേഷം അമ്മ ഭയങ്കര സാഡായിരുന്നു കേട്ടോ. അപ്പോ അച്ഛനെയും ഏട്ടനെയും ഒക്കെ വിട്ടുവരുന്നതിന്റെ ഒരു വിഷമം നന്നായിട്ടുണ്ടായി. Thank you.
ബഹറിനോട് ഒരു ഷോർട്ട് ബൈ പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. അമ്മ ഒരു ബൈ കൊടുക്കും. അപ്പോൾ ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട്, എസ്പെഷ്യലി കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ ഒത്തിരി ഉണ്ട്. അതായത് സൗദി അറേബ്യയിൽ പോയിട്ട് അല്ലെങ്കിൽ ഷാർജയിൽ പോയിട്ടൊക്കെ പിന്നെ ഇന്ത്യയിലോട്ട് പോകുന്ന ഫ്ലൈറ്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഡയറക്റ്റ് ഫ്ലൈറ്റാണ്, അതുകൊണ്ട് തന്നെ 4.5 hours നമുക്ക് നാട്ടിലെത്താം. കണക്ഷൻ ഫ്ലൈറ്റ് ആകുമ്പോൾ നമുക്കൊരു 7 hours, 7.5 hours ഒക്കെ വരും വെയിറ്റിംഗ് ഒക്കെ കൂടിയിട്ട്. ഫ്ലൈ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു കുലുക്കൊക്കെയാണ് കേൾക്കുന്നത്. യൂഷ്വലി എനിക്ക് ലാൻഡ് ചെയ്യുമ്പോഴാണ് ഒരു പേടി വരാറുള്ളത്. പിന്നെ അത് ഫ്ലൈ ചെയ്യുമ്പോഴും ചെറിയൊരു പേടി തോന്നിയിരുന്നു ഇന്ന്. ഓൾമോസ്റ്റ് നമ്മൾ മുകളിലോട്ട് എത്തി. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ തന്നെ കാണാം മൊത്തം മരുഭൂമിയാണ്, ഒരു പച്ചപ്പോ കാര്യങ്ങളോ ഇല്ല, ഫുള്ള് മരുഭൂമി. പിന്നെ കുറച്ച് എന്താ പറയുക, സീയും ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ സീയാണ്. അപ്പോൾ ബഹ്റൈനിലെ ചുറ്റ ദ്വീപാണല്ലോ, പവിഴ ദ്വീപ് എന്നാണ് ബഹ്റൈൻ അറിയപ്പെടുന്നത്. ഒത്തിരി കടലുണ്ട്, അതുപോലെ കുറേ ഡ്രൈ ആയിട്ടുള്ള ലാൻഡും പിന്നെ ബിൽഡിങ്സൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഗ്രീനറി ആയിരിക്കും, ഇപ്പം ഇവിടെ ഫുള്ള് മരുഭൂമിയും കടലും ഒക്കെയാണ് കാണുക. സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരേ മീൽസ് ആണെന്ന് തോന്നുന്നു ഈ ഒരു ഫ്ലൈറ്റിൽ. ഡിപ്പെൻസ് ആണ്, ഓരോ ഫ്ലൈറ്റിൽ ഓരോ ടൈപ്പ് ഓഫ് മീൽസ് ആയിരിക്കും. അത് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമല്ല, ഒരു ലഞ്ച് ടൈം ആകുമ്പോഴാണ് ഇത് കിട്ടിയത്. ഞങ്ങൾ ഇന്ന് ഫ്ലൈ ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഫുഡൊക്കെ വാസ് നോട്ട് ഗുഡ്. സാധാരണ മുന്നൊക്കെ നല്ല ഫുഡും നല്ല ഫെസിലിറ്റീസൊക്കെ ആയിരുന്നു, പക്ഷേ ഇത്തവണ ഫുഡ് എന്ന് പറഞ്ഞാൽ അത്ര കാര്യമായിട്ടുള്ളൊരു ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ വലിയൊരു ഹാപ്പി അല്ല, കാരണം നമ്മൾ ഒരുപാട് രൂപ സ്പെൻഡ് ചെയ്തിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നല്ല ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് സെർവ് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ എന്താ പറയുക, ബഹ്റൈൻ്റെയും കേരളത്തിൻ്റെയും ഒരു ഡിഫറൻസ്. നമ്മൾ നേരത്തെ ബഹ്റൈനിൽ കണ്ടത് ഫുള്ള് മരുഭൂമി, ഇവിടെ ഫുള്ള് ഗ്രീനറിയാണ്.
ഇതുവരെ ഫ്ലൈറ്റിൽ കയറാത്ത ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ ഈ മേഘങ്ങൾക്കിടയിലുള്ള ഒരു യാത്രയുണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ ഞാൻ മുന്നേയും പോയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഓരോ തവണ ഫ്ലൈറ്റിൽ കയറുമ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ ഒരു മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇതൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ ആഗ്രഹം കൂടും. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷമൊക്കെ ഞങ്ങളുടെ കൂടെ സുജേറിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കെൽവിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങൾ ഒരുപാട് ലഗേജ് എടുക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം കൊച്ചി എയർപോർട്ടിലത്തെ ഓരോ കാഴ്ചകളാണ്. അപ്പം ഇനി നമുക്ക് നാട്ടിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ലഗേജ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലഗേജസ് ഒക്കെ ഈ ഒരു റൂട്ടിലൂടെയാണ് വരാൻ പോകുന്നത്. അപ്പം എല്ലാവരും ലഗേജ് എടുക്കാൻ ഇങ്ങനെ ഇതിന് ചുറ്റും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ല ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു ടാക്സി വിളിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. അപ്പോൾ എല്ലാവരും പുറത്തായതുകൊണ്ട് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ വരാനൊന്നും നമ്മൾ വേറെ ആരെയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് വെഹിക്കിള് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു കാറ് എടുത്തു. അപ്പോൾ അതിൽ നമ്മൾ ഇനി നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത്
നമ്മുടെ കെവിൻ ചേട്ടൻ വാങ്ങിച്ച് തന്ന ചോക്ലേറ്റാണ്. താങ്ക് യു കെവിൻ ചേട്ടാ. ഇത് നമുക്ക് ചോക്ലേറ്റ് അല്ല, ഇതൊരു ബിസ്ക്കറ്റാണ്. പുള്ളിക്കാരൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നതാണ്. കഴിക്കാം. നമ്മുടെ നാടിൻ്റെ പച്ചപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ട് ബിസ്ക്കറ്റ് കഴിക്കാം. അമ്മ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചോ. ശരി, ഒരു ബിസ്ക്കറ്റ് കഴിക്കാം. കഴിച്ചോ. അങ്ങനെയുണ്ട്. കെവിൻ ചേട്ടൻ ഒരു താങ്ക്സ് പറഞ്ഞു. കെൽവിൻ കെൽവിൻ കെരാണി താങ്ക്സ്. നല്ല ട്രാഫിക് ഉണ്ട് നാട്ടില്. ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ ട്രാഫിക് തന്നെയാണ്. അവിടെ ഗൾഫ് കൺട്രീസിൽ ഇല്ലാത്തതും ഈ ട്രാഫിക്കാണ്. ഈ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് എപ്പോൾ വീട്ടിലെത്തും അറിയില്ല. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണേ. വാലപ്പാട്ട് ജോലി റോഡ് വിട്ടെ വെള്ളം റോഡിന്റെ പോലെ നോക്കി. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രാവൽ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കീപ് ഓൺ സപ്പോർട്ടിങ്. ഇനിയും ഒരുപാട് നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. താങ്ക് യു ഗായ്സ്.